ഇന്നൊരു ചെറിയ കഥ പറയാം, ക്ലൈമാക്സ് മിസ് ചെയ്യരുത് കേട്ടോ. ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കടലിലെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ അടിയിലിരുന്ന് ബീഡി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു വലിയ പണക്കാനായിട്ടുള്ള ഒരു ബിസിനസ് മാൻ പാസ് ചെയ്യാനിടയായി. അപ്പോൾ ഇയാൾ ഈ മീൻപിടുത്തക്കാരനെ കണ്ടപ്പോൾ നേരെ അയാളുടെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, താൻ എന്തിനാണോ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഈ മരത്തിൻ്റെ അടിയിലിരുന്ന് ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്നത്തേക്കുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു, എനിക്കത് മതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ ബിസിനസ് മാന് ഭയങ്കര ദേഷ്യമായി. അയാൾ പറഞ്ഞു, എടോ എന്നത്തെ എനിക്ക് ഈ വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടി മീനെ പോയി പിടിച്ചുകൂടെ. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറേ മീനെ പിടിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ് മാൻ പറഞ്ഞു, തനിക്ക് കുറേ മീനെ പിടിച്ചാൽ അത് വിറ്റ് കൂടുതൽ പണം സമ്പാദിച്ചുകൂടെ, ആ പൈസയ്ക്ക് ഒരു വലിയ ബോട്ട് വാങ്ങിച്ചൂടെ. അപ്പോൾ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ് മാൻ പറഞ്ഞു, എന്നാൽ ആ വലിയ ബോട്ട് വെച്ചിട്ട് തനിക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഏരിയസിൽ പോയിട്ട് കുറച്ചുകൂടി കൂടുതൽ മീനെ പിടിക്കാമല്ലോ, അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ആ ഫിഷർമാൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ബിസിനസ് മാൻ പറഞ്ഞു, തനിക്കപ്പോൾ കൂടുതൽ ബോട്ടുകൾ വാങ്ങിക്കാം, മറ്റുള്ള ആളുകളെ ജോലിക്കാരാക്കി വയ്ക്കാം, ആൻഡ് കുറേ പൈസ ഉണ്ടാക്കാം. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ബിസിനസ് മാൻ പറഞ്ഞു, എടോ എന്നാൽ തനിക്ക് എൻ്റെ പോലെ പണക്കാരനായിട്ടുള്ള ബിസിനസ് മാൻ ആവാൻ പറ്റും. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ബിസിനസ് മാൻ പറഞ്ഞു, എടോ അപ്പോൾ തനിക്ക് സമാധാനമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, ഞാനിപ്പോൾ പിന്നെ എന്ത് ചെയ്യാമെന്നാണ് താൻ വിചാരിക്കുന്നേ? കഥ എത്രയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പണവും പദവുമൊക്കെ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ ജീവിക്കാൻ മറന്നു പോകരുത്, അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ആകരുത്. നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണോ ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അത് ചെയ്യാം. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി സോളോ ആയിട്ട് യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ് ഇൻ യുവർ ഓൺ വേ, അത്ര ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.